ഇത് ഫാസ്റ്റാക്കിൻ്റെ 700 സംതിങ് ബക്സ് വിലയുള്ളൊരു ഒരു ഹവിയേറ്റർ ടൈപ്പ് മോഡലാണ്. ഏതാണ്ട് മൂന്നാമത്തെ നാലാമത്തെ എങ്ങോട്ടാണ്. ഞാനിത് എവിടെ പോയാലും മിക്കവാറും കഴുത്തിലിട്ട് അങ്ങ് മറന്നു. എന്നിട്ട് ബൈക്കിൽ തന്നെ എവിടെയെങ്കിലും എടുത്ത് വെക്കും, അത് അവിടെ അങ്ങ് മിസ്സാവുകയും ചെയ്യും. ഹവിയേറ്റർ ടൈപ്പ് സൺഗ്ലാസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള വലിയ ഹെൽമെറ്റൊക്കെ വെച്ചാലും ഫിക്സ് ചെയ്യാനായിട്ട് പോകും. മറ്റേ സാധാരണ നമ്മുടെ സൺഗ്ലാസസ് ഒന്നും ഈസി ആയിട്ട് ഇതുപോലെ വെയർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഹെൽമെറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ എടുത്ത് വെയർ ചെയ്യാൻ അത്ര ഈസിയാണ്. പിന്നെ കണ്ണ് നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. വളരെ കൂളായിട്ടുള്ളൊരു ഗ്ലാസ്സും നല്ല തണുപ്പ് കിട്ടും. കാര്യം പ്രൈസ് വർത്താണ്. സാധാരണ നമ്മളൊരു ഹവിയേറ്റർ ടൈപ്പ് റൈബനൊക്കെ ഏതാണ്ട് ഒരു 5000 സംതിങ് ഒക്കെയാണ് കോസ്റ്റ്. അപ്പോൾ ഏതാണ്ടൊക്കെ അതിൽ കിട്ടുന്നൊരു കംഫർട്ട് അത്രയും ഇല്ലെന്നുണ്ടെങ്കിലും ഏകദേശമൊക്കെ ഒരു കംഫർട്ട് ഈ ഒരു ഗ്ലാസ്സിൽ കിട്ടും. നമസ്കാരം, അമൃത. ട്രിവാൻഡ്രത്ത് ഈറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു നല്ല ഷവർമയൊക്കെ ചെയ്യുന്ന, അത് മീൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഷവർമയൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ടെന്ന് അറിഞ്ഞു. മക്കൾക്ക് കുറച്ച് നാളായിട്ടൊരു നല്ല ടോട്ടലാ റാപ്പ് കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ഒരു ജെന്യുൻ റിവ്യൂ ഒക്കെ ഞാൻ അവസാനം അതിനകത്ത് ഷെയർ ചെയ്യാം. നമുക്കിന്ന് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ ഹീറോയുടെ ഒരു ഫ്ലാഷ് എന്ന് പറയുന്ന മോഡൽ ഞാൻ റിവ്യൂ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ അണ്ടർ എഡിറ്റിങ്ങിലാണ്. അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഐ ബട്ടണിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പറയാൻ കാരണം ഞാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഹീറോയുടെ ഫ്ലാഷ് ഓടിച്ചപ്പോൾ, ഹീറോയുടെ ഫ്ലാഷ് എന്നല്ല, ഇപ്പോൾ നമ്മുടെ TVS ഒരു ഇലക്ട്രിക് മോഡൽ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബജാജ് ചെയ്തൊക്കെ ഇലക്ട്രോണിക്കായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസൊക്കെ കണ്ടിരുന്നു. അത് ഇറങ്ങിയോന്ന് എനിക്കറിയത്തില്ല. ആറ്റിങ്ങൽ വഴി പോയാൽ മതിയായിരുന്നു. കടക്കവരുടെ റോഡൊക്കെ വളരെ മോശം. അപ്പുറത്തൊരു റോഡ് പണി നടക്കുന്നു, കുറേ കാലങ്ങളായിട്ട് പണി നടക്കുക. ഇപ്പോൾ ആളുകളൊക്കെ റോഡിൽ കുറവായതുകൊണ്ട് തന്നെ റോഡ് പണിയൊക്കെ ഇനി ഭയങ്കര ഡെഡ് സ്ലോ ആയിരിക്കും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ ഓലയുടെ അൺവെയിലിംഗ് വീഡിയോ ഒക്കെ കണ്ടു. ഏതാണ്ട് 20 മിനിറ്റുള്ള അവരുടെ ആ ഒരു വീഡിയോ, ആ ഒരു വണ്ടിയെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ശൈലിയായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അതിലേറെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഓല ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു നിയർലി 1 മന്ത് ആകാനേ സാധ്യതയുള്ളൂ. അതോ അതിന് കൂടുതൽ മാസമായെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല. പക്ഷേങ്കിലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ഓല ഈ ഒരു വിപ്ലവകരമായിട്ടൊരു 2-വീലർ അവതരിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു ന്യൂസ് പുറത്ത് വന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നെതർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു 2-വീലർ അവതരിപ്പിച്ചിരുന്നു. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ബാറ്ററിയൊക്കെ അതൊന്ന് ഊരിയെടുത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫെസിലിറ്റിയൊക്കെയാണ് അതിൽ അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ്, പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു റോബോട്ടിക് ആയിട്ടുള്ളൊരു ഐ, അത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ. ഓവറോൾ ആ വണ്ടിയുടെ ഒരു റൈഡിങ് എക്കണോമിക്സ് ഒക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം സാധാരണ 2-വീലേഴ്സിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്ന് പറയാം. ഒരു പരിധി വരെ ഒരു വെസ്പേഡൊക്കെ ഒരു ക്യാരക്ടർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അതിൻ്റെ ബോഡി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്കത് നേരിട്ട് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതാണോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ വീഡിയോയുടെ ക്ലാരിറ്റിയുടെ പ്രശ്നമാണോ അതോ എൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ആ ഒരു ആഡ് പാടിയിരിക്കുന്ന ആ ഒരു പാട്ടുകാരൻ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുന്ന ആ ഒരു ഷോട്ടിൽ അതിൻ്റെ ഈ സൈഡിൽ കുറച്ച് ഒരു പാനൽ ഗ്യാപ്പ് നന്നായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതിന് പാനൽ ഗ്യാപ്പാണോ അതിന് ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഡിസൈൻ ആണോ എന്ന് അറിയത്തില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കതൊരു പാനൽ ഗ്യാപ്പായിട്ട് തോന്നി. ഒരു പക്ഷേ ആ ഒരു പർട്ടിക്കുലർ വണ്ടി ട്രയൽസിലൊക്കെ എടുത്തപ്പോഴത്തേക്ക് വല്ല ഡാമേജ് ആ സൈഡിൽ തട്ടേ മുട്ടയൊക്കെ ചെയ്ത് വന്നതും ആയിരിക്കാം. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഒരു പാനൽ ഗ്യാപ്പ് നല്ലതുപോലെ ഞാൻ നോട്ട് ചെയ്തു. നിങ്ങളത് എത്രത്തോളം നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനലിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഷോർട്ട് പീരിയഡ് കൊണ്ട് തന്നെ ഏതാണ്ട് 1 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത ആ ഒരു ചാനൽ. മാത്രമല്ല അവരുടെ ആ ഒരു അൺവെയിലിംഗ് വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു 20 lakhs ഓഫ് വ്യൂസായി. അതിനി പ്രൊമോട്ട് ചെയ്തിട്ട് കിട്ടിയ വ്യൂസ് ആണോ എന്ന് അറിയത്തില്ല, പക്ഷെ കണ്ടിട്ട് പ്രൊമോഷണൽ വ്യൂസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു വൈറൽ റീച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇന്ത്യൻസ് ഇത്തരത്തിലൊരു ഒരു ഇലക്ട്രിക് റെവല്യൂഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള ഒരു സൈനാണ് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വി ഇന്ത്യൻസ് ആർ റെഡി ഫോർ ദ ചേഞ്ച് എന്നുള്ള ഒരു സൈനാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു റെവല്യൂഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരിക്കാം ഒരുപാട് മഴയത്ത് പൊട്ടിയ കുമ്പളകൾ പോലെ ഒരുപാട് ഓൾ ഇന്ത്യ വൈസ് പുതിയ പുതിയ കമ്പനികൾ, ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് വരുന്നുണ്ട്. അങ്ങനെ കമ്പനീസ് വരുന്നതും ഒരു നല്ല സൈനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെയൊക്കെ റിസോഴ്സസ് ചൈനീസ് റിസോഴ്സസ് ആണോ എന്നുള്ളൊരു സംശയവും ഒരു സൈഡിൽ കൂടെ ഇല്ലാതില്ല. കാരണം
അൾട്ടിമേറ്റ്ലി ഇത്തരത്തിലൊരു റെവല്യൂഷൻ ഇന്ത്യയിൽ സംഭവിക്കുമ്പോഴത്തേക്ക് അതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചൈന ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നല്ല ഒരു എക്കണോമിയെ അവർ കാർന്നു തിന്നാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റെവല്യൂഷനിലൂടെ. അപ്പം എന്തായാലും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, പക്ഷേ എങ്കിലും ഓലയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നെതർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയെ ഓല ടേക്ക് ഓവർ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു ശതമാനം സാധനങ്ങളും അതിൻ്റെ സ്പെയർ പാർട്സ് ആയിരുന്നാലും അല്ലെങ്കിൽ അതിൻ്റെ മെഷീനറി ആയിരുന്നാലും അതിൻ്റെ മോട്ടർ ആയിരുന്നാലും അതിൻ്റെ പല പാർട്സ് എടുത്താലും വെറും ഒരു അസംബ്ലിങ് യൂണിറ്റ് മാത്രമായി ഇന്ത്യയിൽ മാറുന്നതിന് പകരം ഇതൊക്കെ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ അതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു ഫാക്ടറിയെ കുറിച്ച് തന്നെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഏറ്റവും വലിയൊരു ടു വീലർ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കും എന്നാണ് അതിൻ്റെ CEO പറഞ്ഞത്. ഇപ്പം എന്തായാലും ഈ വണ്ടി ടെസ്റ്റ് ട്രയൽ ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും എന്ന് തോന്നുന്നില്ല, കാരണം ഇതിന് പ്രത്യേകിച്ച് ഷോറൂംസും സർവീസ് സെൻറ്റേഴ്സും ഒന്നും ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ്. കാരണം അവരെല്ലാം ഓൺലൈനിലൂടെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെയിൽസ് ആയിരുന്നാലും ആഫ്റ്റർ സർവീസ് ആയിരുന്നാലും ഇതെല്ലാം ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് ഓൺലൈനിലൂടെ സപ്പോർട്ട് ചെയ്ത് അത് നമുക്ക് വീട്ടിൽ തന്നെ ആ ഒരു സർവീസ് തരുന്ന ഒരു സിസ്റ്റമാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു മൂവാണ്. പിന്നെ എന്തായാലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഓലയുടെ വണ്ടിയിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ബെൽറ്റ് പവേർഡ് ആയിട്ട്, അതായത് എൻജിൻ അതിൻ്റെ സെൻറ്ററിൽ വരെയും, എൻജിനല്ല അതിൻ്റെ മോട്ടർ സെൻറ്ററിൽ വരെയും ആ മോട്ടർ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം വെച്ച് വീൽസിനെ, ബാക്ക് വീലിനെ കറക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെക്കാനിക്കലി അതിന് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി റൈഡ് ചെയ്ത ഫ്ലാഷ് എന്ന് പറയുന്ന ആ ഒരു മോഡലായിരുന്നാലും അല്ലെങ്കിൽ ഹീറോയുടെ എല്ലാ മോഡൽസും വീലിൽ തന്നെ മോട്ടറും കൂടെ ഉള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിലുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ആ ഒരു ബാറ്ററിയാണ് സെൻറ്ററിൽ വെച്ചിരിക്കുന്നത്. ആ ഒരു ബാറ്ററിയുടെ വെയിറ്റ് മാത്രമേ നമുക്കൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പൊസിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ വണ്ടിയെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ആ ഒരു ബാറ്ററിയുടെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏതൊരു ടു വീലർ എടുത്താലും, ഏത് ടു വീലർ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഈ ഒരു റോയൽ എൻഫീൽഡ് എടുത്താൽ പോലും അതിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് ആ എൻജിൻ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വണ്ടിയുടെ റൈഡിങ് കംഫർട്ടിലായിരുന്നാലും അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റിക്കായിരുന്നാലും ഇതിനെല്ലാം ആ ഒരു ആ എൻജിൻ്റെ ആ ഒരു പോസ്ചറൽ, ആ ഒരു എൻജിൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് പോലും ആ ഒരു റൈഡിങ് ഡൈനാമിക്സിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു മോട്ടോർ കുറച്ച് സെൻട്രലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെയിറ്റ് കൂടി ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആ ഒരു വണ്ടി ബാലൻസ് ചെയ്ത് റൈഡ് ചെയ്യാൻ കുറച്ചും കൂടെ എക്കണോമിക്കലി വളരെ കംഫർട്ടബിൾ ആകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഓല മാത്രമല്ല, ഏതർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വണ്ടിയും വന്നിട്ടുണ്ട്. അതിലും ഇത്തരത്തിലുള്ള ഒരു മോട്ടോർ മെക്കാനിസമാണ്, ഒരു സെപ്പറേറ്റ് മോട്ടർ പുള്ളി വെച്ച് അല്ലെങ്കിൽ ആ ഒരു ബെൽറ്റ് ഡ്രൈവ് പോലെ വീൽസിനെ കറക്കുന്ന ഒരു സംവിധാനമാണ്. ആദരും എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്ത് പോയി എടുത്ത് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ആ സാറിലി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് പ്രത്യാശിക്കുന്നു. പിന്നെ ഓലയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുതിയൊരു ടു വീലർ കൾച്ചർ തന്നെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ യൂത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ യൂത്താണ് എപ്പോഴും ഈ ഒരു ടു വീലർ എന്ന് പറയുന്ന സാധനം കൈകാര്യം ചെയ്യുന്നത്. ഈവൻ ഞാൻ പോലും ഒരു യൂത്ത് ആകാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള ഒരു റൈഡിലൂടെയാണ്. ഇതിലിരുന്ന് ഇങ്ങനെ ആ ഒരു ടു വീലർ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ബാല്യം അല്ലെങ്കിൽ നമ്മുടെ യൂത്തിന് ആ ഒരു ചെറിയ കാലത്തെ, ചെറുപ്പകാലത്തെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു കാലഘട്ടത്തിലോട്ടൊക്കെ നമ്മളൊന്ന് തിരിച്ചു പോകുന്നത് പോലുള്ളൊരു സുഖമാണ് ഇത് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ എന്നാൽ റോയൽ എൻഫീൽഡ് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെറും ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു നേച്ചറിൽ റൈഡ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ ഒന്ന് മെച്ചുവേർഡായിട്ടുള്ള ഒരു മാൻലി ഫീലിംഗ് നമുക്കിത് റൈഡ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഓലയുടെ സ്കൂട്ടറിൻ്റെ റൈഡിങ് ഡൈനാമിക്സ് ഓടിച്ചു നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ എങ്കിലും ഓവറോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ളൊരു ഡിസൈനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു ചെറിയ ഡ്രൈവ്സൊക്കെ, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് കടയിലൊക്കെ പോകാനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ കഴിവതും ഇപ്പോൾ സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ ഡിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്തായാലും കുറച്ച് എക്കണോമി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിലും എക്കണോമി സേവ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ ഒരു ടു വീലർ യൂസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത് സെല് ചെയ്യാതെ ഇതും വെച്ചുകൊണ്ട്, കാരണം ഇതെനിക്ക് എങ്ങനെ പോയിരുന്നാലും കുറച്ച് ലോങ് റൈഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ആൾട്ടർനേറ്റീവ് വേറെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇതെനിക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിളും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എക്സസ് ചിലവ് തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയാണ്. അതായത് നമ്മൾ ഈ ഒരു വണ്ടിയിലൂടെ കത്തിച്ച് പൊല്യൂട്ട് ചെയ്യുന്ന ആ ഒരു കാർബൺ എമിഷൻ
അത് നമുക്ക് ഇലക്ട്രിക് വണ്ടികളിൽ അത്തരത്തിലുള്ള കാർബൺ എമിഷൻ ഒന്നും ഇല്ല. അതായത് നമ്മളൊരു മെക്കാനിക്കലി ഉള്ള ഒരു എഞ്ചിനുള്ള ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാസലിൻ വണ്ടി യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മളൊരു ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്കും കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൽ നമുക്കും ഒരു കോൺട്രിബ്യൂഷൻ അതിലൂടെ നടത്താൻ പറ്റും. അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു പ്ലാൻ എനിക്കും ഉണ്ട്, വൈഫിന് അത്തരത്തിലൊരു ആഗ്രഹമുണ്ട് ഒരു ടു വീലർ വേണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ടു വീലർ എടുക്കേണ്ട ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി ഓലയുടെ വണ്ടിക്കായിരിക്കും. ടു വീലേഴ്സിൽ ഞാൻ ഏതൊക്കെ വണ്ടി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 തരുന്ന, ക്ലാസിക് 350 ആയിരുന്നാലും ക്ലാസിക് 500 ആയിരുന്നാലും ഇത് തരുന്ന ഒരു കംഫർട്ട്, എസ്പെഷ്യലി ഈ ഒരു G2 ഹാൻഡിൽ ബാറും കൂടെ വെച്ചിട്ടുള്ള ഈ ഒരു റൈഡ്, ഈ ഒരു റൈഡ് കിട്ടുന്ന കംഫർട്ട് എനിക്ക് ഇതുവരെ ഒരു വണ്ടികളിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഓല രണ്ട് മോഡൽസാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, S1 Pro. രണ്ടിലും ഡീഫോൾട്ടായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രമല്ല, വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു മൾട്ടിമീഡിയ സിസ്റ്റമാണ്, ഒരു ഒരു ടാബ്ലറ്റ് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ പറയാം, അതും ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ് അതിനെ പവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഫാസ്റ്റായിട്ടൊക്കെ എക്സിക്യൂഷൻ നടക്കുന്ന ഒരു ടാബ്ലറ്റ്, ഒരു 7-inch ടാബ്ലറ്റും കൂടെ നമ്മുടെ വണ്ടിയുടെ കൂടെ കിട്ടും, അല്ലെങ്കിൽ വണ്ടിയിൽ ഡീഫോൾട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ രണ്ട് വണ്ടിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പ്രൈസ് പോയിന്റിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് S1 ആണ്. S1 Pro-ക്ക് കുറച്ചും കൂടെ പവർ കൂടുതലാണ്. ഒരു ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 115 km/h പറക്കേണ്ട കാര്യമൊന്നും വേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 1 lakh ബഡ്ജറ്റിലുള്ള സ്കൂട്ടർ എന്തുകൊണ്ടും ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി. വണ്ടി നമുക്ക് 450 രൂപ കണ്ട് കൊടുത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഏതാണ്ട് ഒക്ടോബറോടുകൂടി വണ്ടി റിലീസ് ചെയ്ത് തുടങ്ങും എന്നാണ് ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഉപരി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഓലയുടെ ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി അവർ അതിലൂടെ അതിനെ റിലീസ് ചെയ്തത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ ആപ്പിളിൻ്റെയൊക്കെ ഓരോ പ്രോഡക്റ്റ് അൺവെയിലിങ്ങിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ഒരു പുതിയ പ്രോഡക്ട്സിനൊക്കെ അൺവെയിൽ ചെയ്ത് കാണിക്കുന്നത്. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഓല എന്നുള്ള കമ്പനി അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ടോട്ടലർ ആപ്പൊക്കെ കിട്ടുന്ന ഈറ്റബിൾസ് ഏതാണ്ട് എത്താറാകുന്നു. ടോട്ടലർ ആപ്പല്ല, നമ്മുടെ റൊമാലി റോട്ടിയിലൊക്കെ പൊതിഞ്ഞെടുത്ത ഷവർമ, അതിന് ഷവർമ നല്ലെന്നു പറയുന്നത്. റൊമാലി റോട്ടി എന്തെങ്കിലും പുതിയ പേരുകളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ അവരുടേതായിട്ടുള്ള പുതിയ പേരുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഓലയെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഒരു ടെസ്റ്റ് റൈഡിന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ടൈമൊന്നും ഒരു ഐഡിയ ഇല്ല, ഓൺലൈനിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കണ്ടില്ല, ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ല. അതെനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ റെഡി ആയി കഴിയുമ്പോഴായിരിക്കും ഒരു ടെസ്റ്റ് റൈഡിന് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസും ഒക്കെ അലോട്ട് ചെയ്ത് തുടങ്ങുന്നത്. ടെസ്റ്റ് റൈഡും ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് റൈഡ് തരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സർവീസൊക്കെ എന്തായാലും പുതിയൊരു യുഗപ്പിറവി എന്ന് തന്നെ നമുക്ക് അതിനെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓലയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഷവർമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ടു വീലർ റൈഡ് ചെയ്ത് ഒരു കട കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം വേറെ ഒന്നുമല്ല, ഈ മാപ്പൊന്നും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. കാറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാപ്പ് സ്ക്രീനിൽ കാണാൻ പറ്റും. ടു വീലറിൽ ഇതുവരെ ഞാനൊരു ഫോൺ ഹോൾഡർ ട്രൈ ചെയ്തിട്ടില്ല. ഒരു നല്ല ഫോൺ ഹോൾഡർ ഒന്ന് വാങ്ങണമെന്നുണ്ട്. പക്ഷേ എങ്കിലും അത് മഴയത്തൊക്കെ എത്രത്തോളം കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംശയമുള്ളതുകൊണ്ട് ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാത്. ഈറ്റബിൾസ് കട കണ്ടുപിടിച്ചു, അത് നമ്മുടെ രാജശ്രീ മോട്ടോഴ്സിൻ്റെ സൈഡിലായിട്ടാണ്. ഇനി ആ ഒരു വഴിയെ കൂടെ കണ്ടുപിടിച്ച് പോകണം. നമ്മൾ ഈ 4-lane ആയപ്പോഴത്തേക്ക് നമുക്കൊരു ലൈനിൽ നിന്നും മറ്റൊരു ലൈനിലേക്കൊക്കെ മാറുക അത്ര ഈസി അല്ല. പിന്നെ ഒരു ടേൺ അബൌട്ടൊക്കെ വരുന്നിടം വരെ റൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ഈ ബൈപ്പാസിൻ്റെ അപ്പുറത്തൂടെ കയറിയാണ്, ആ ഒരു ലൈൻ പിടിച്ചാണ് പോയത്, ഇപ്പുറത്തെ ലൈനിലാണ്. ബൈപ്പാസിൻ്റെ മുകളിൽ കൂടെ പോയിരുന്നെങ്കിലും കാണുമായിരുന്നു, വലിയ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈറ്റബിൾസ് ഒന്ന്. ഓ സോറി, ഈറ്റബിൾസ് അല്ല, എസെൻഷ്യൽസ് ആണ്, അതാണ് എനിക്ക് കൺഫ്യൂസ് ആയത്. ഈറ്റബിൾസ് എന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത്. ഓ, ഈറ്റബിൾസും എസെൻഷ്യൽസും രണ്ടും കൂടെ ഉള്ള ഷോപ്പാണ്. റാപ്സ് ആൻഡ് ഗ്രിൽസ് ഫ്രം ദ ഹെവൻ ലഹം. ഓക്കെ, ലെറ്റ്സ് സീ, ലഹം കൊള്ളാമോ എന്ന് നോക്കാം. സംഭവം കൊള്ളാം, കുറച്ച് ബൈറ്റ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഇതൊന്നും അത്ര ഹെൽത്തി ഫുഡൊന്നും അല്ല. പിന്നെ ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്.
അപ്പം എന്തായാലും നന്നായിട്ട് കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് അകത്ത് കയറി കുറച്ച് ബൈറ്റ്സ് ഒക്കെ എടുത്തു, അവരുടെ അടുത്ത് തന്നെ എടുത്തു തരാൻ പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും ഞാൻ പൂർണ്ണമായിട്ടും മാസ്കൊക്കെ വെയർ ചെയ്തിരുന്നതുകൊണ്ട് അവർ എന്നെ അകത്ത് കയറ്റി കുറച്ച് ബൈറ്റ്സ് എടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ കണ്ടിടത്തോളം നല്ല വൃത്തിയായിട്ടൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ നല്ല കുക്ക് ചെയ്ത് തന്നെയാണ് അത് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത്തരത്തിലുള്ള അറേബ്യൻ ഫുഡ്സിനൊക്കെ അല്ലെങ്കിൽ ലബനീസ് ഫുഡായിരുന്നാലും പ്രോപ്പർലി കുക്ക്ഡ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനോടൊപ്പം ഒരുപാട് വെജ്ജീസ് ആഡ് ചെയ്യുക. ശരിക്കും വെജ്ജീസൊക്കെ കഴിച്ചാൽ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ മക്കൾക്കൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇത്രയും വൃത്തിയായിട്ടും ഇത്രയും നല്ല പ്രോപ്പർലി കുക്ക് ചെയ്തു ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഹോട്ട് ആൻഡ് കൂൾ കണ്ടെയ്നർ എടുത്തുകൊണ്ട് തന്നെ അത് ചൂടായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ എടുത്തത് റുമാലി റോട്ടി, ഫുൾ മീറ്റ് റുമാലി റോട്ടി റാപ്പാണ്. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചിട്ട് മക്കളുടെ ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം ഒരു ജെന്യുൻ ആയിട്ടുള്ള റിവ്യൂ എഴുതാം. ഇന്ദോരി സൈലൻസർ ഇപ്പോൾ ഈ ഏകദേശം വണ്ടിയായിട്ട് അങ്ങ് നല്ല അക്കസ്റ്റംഡ് ആയി. ഇപ്പോൾ റൈഡ് ചെയ്യുന്നതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. എസ്പെഷ്യലി അതൊരു കൂടുതലൊരു റൈഡ് ചെയ്യാനുള്ളൊരു ഒരു ഫീലിംഗ്, ആ ഒരു പഴയ ബുള്ളറ്റിൻ്റെ സൗണ്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റൈഡ് ചെയ്യാനുള്ളൊരു എൻതൂസിയാസം കൂടുന്നുണ്ട്.